നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ബാംബോലിമിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഇന്ത്യൻ പരിശീലകൻ ഖാലിദ് ജമീലിനും സംഘത്തിനുമാവുമോ? ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏഴാം സീസൺ ആദ്യപാദത്തിലെ രണ്ടാം സെമിഫൈനലിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്ത്രശാലിയായ പരിശീലകൻ അന്റോണിയോ ലോപ്പസ് ഹബാസിന്റെ നിലവിലെ ചാമ്പ്യന്മാരായ ATK മോഹൻ ബഗാൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ ആദ്യമായി സെമിഫൈനലിൽ പന്ത് തട്ടുന്ന ഖാലിദ് ജമീലിന്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഏറ്റുമുട്ടും. തുടർച്ചയായ 9 മത്സരങ്ങളിൽ തോൽവിയറിയാതെ ഖാലിദ് ജമീലും കൂട്ടരും വരുമ്പോൾ ലീഗ് സ്റ്റേജിൽ രണ്ടാം സ്ഥാനക്കാരായി ലീഗ് ഷീൽഡ് നഷ്ടപ്പെട്ട നിരാശയിലാണ് ATK മോഹൻ ബഗാൻ വരുന്നത്. നോർത്ത് ഈസ്റ്റ് അവരുടെ അവസാന രണ്ട് മത്സരങ്ങളും വിജയിച്ച് മിന്നും ഫോമിലൂടെയാണ് സെമി ഫൈനൽ ഉറപ്പിച്ചത്. വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ഒരുപോലെ ഫോമിലുള്ളതാണ് നോർത്ത് ഈസ്റ്റിന്റെ കരുത്ത്. വിപി സുഹൈർ എന്ന മലയാളി താരം അവസാന രണ്ട് കളികളിലും ഗോൾ കണ്ടെത്തിയപ്പോൾ യുവതാരം ലലങ് മാവിയ ഒരു തകർപ്പൻ ഗോൾ തന്നെ കണ്ടെത്തിയതും നോർത്ത് ഈസ്റ്റിന് സുഖമുള്ള സന്തോഷം നൽകുന്നു. ഖാലിദ് ജമീലിന്റെ കീഴിൽ അവസാന 9 മത്സരങ്ങളിൽ 18 ഗോളുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സ്കോർ ചെയ്തപ്പോൾ വഴങ്ങിയത് വെറും 10 ഗോളുകൾ. ATKയുടെ അവസാന മത്സരങ്ങളിലെ പ്രതിരോധം അല്പം തലവേദന സൃഷ്ടിക്കുമ്പോഴും സീസണിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിര തന്നെയാണ് ATK മോഹൻ ബഗാന്റേത്. അവസാന 3 മത്സരങ്ങളിൽ 5 ഗോളുകൾ വഴങ്ങിയെങ്കിലും സീസണിലെ 20 മത്സരങ്ങളിൽ ആകെ വഴങ്ങിയത് വെറും 15 ഗോളുകൾ മാത്രമാണ്. സീസണിലെ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ റോയ് കൃഷ്ണ തന്നെയാണ് ATK മോഹൻ ബഗാന്റെ മുൻനിര പോരാളി. 14 ഗോളുകളും 4 അസിസ്റ്റുമായി 18 ഗോളുകളിൽ ഭാഗമാകാൻ കഴിഞ്ഞ ഫിജിയൻ താരം തന്നെയാണ് ATK മോഹൻ ബഗാന്റെ കരുത്ത്. മൻവീർ സിംഗും ഡേവിഡ് വില്യംസും കൂടി ഒത്തുചേരുമ്പോൾ ATK മോഹൻ ബഗാന്റെ മുൻനിര നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്രതിരോധത്തിന് തലവേദന തന്നെയാവും. ഖാലിദ് ജമീലിന്റെ നോർത്ത് ഈസ്റ്റ് ലീഗ് മത്സരത്തിൽ ATK മോഹൻ ബഗാനെ 2-1 തകർത്തിരുന്നു. ലൂയിസ് മഷാഡോയുടെയും ഫെഡറിക്കോ ഗല്ലഗോയുടെയും ചിറകിലേറി നേടിയ വിജയം ആവർത്തിക്കാനാവും ഖാലിദ് ജമീലും കൂട്ടരും എത്തുന്നത്. ഖാലിദ് ജമീൽ എത്തും മുന്നേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പരാജയപ്പെടുത്തിയ ഹബാസും കൂട്ടരും ഇന്നത്തെ മത്സരവും ജയിക്കാനെത്തുമ്പോൾ ആരുടെ തന്ത്രങ്ങളാവും വിജയിക്കുക? ഇന്ത്യൻ പരിശീലകന്റെയോ അതോ സ്പാനിഷ് പരിശീലകന്റെയോ? കാത്തിരുന്നു കാണാം.